നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി ഭക്തിസാന്ദ്രമായി. ധനു ഒന്നിന് ഭഗവതിക്കെട്ടിൽ ആരംഭിച്ച കളംപാട്ട് മഹോത്സവത്തിന് താലപ്പൊലിയോടെ സമാപനമായി. താലപ്പൊലിയോടനുബന്ധിച്ച് സ്വർണ്ണകിരീടവും പൊൻവാളും സ്വർണമാലകളുമായി സർവാഭരണ വിഭൂഷിതയായാണ് ഭഗവതി ഭക്തജനത്തിന് ദർശന സായൂജ്യമരുളിയത്. ഇടത്തിരികത്ത് വാഴുന്ന ഭഗവതിയുടെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ ഉച്ചപൂജയടക്കമുള്ള പതിവ് പൂജകൾ നേരത്തെ അവസാനിപ്പിച്ച് കണ്ണന്റെ ശ്രീലകം രാവിലെ 11 അടച്ചു. തുടർന്ന് വാൽക്കണ്ണാടിയും തിരുവുടയാടയുമായാണ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിയത്. ഉച്ചയ്ക്ക് 12 കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റിയുള്ള കിഴക്കോട്ടെഴുന്നള്ളിപ്പിന് കൊമ്പന്മാരായ ഗോകുലും ചെന്താമരാക്ഷനും ഇടംവലം അണിനിരുന്നു. പഞ്ചവാദ്യത്തോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിൽ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെയും ചെർപ്പുളശ്ശേരി ശിവന്റെയും നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരും തിരുവല്ല രാധാകൃഷ്ണനും നയിച്ച പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് ഗോപുരത്തിന് സമീപത്തെത്തിയതോടെ നടക്കൽ പറയാരംഭിച്ചു. ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു. പറയെടുപ്പിൽ നൂറുകണക്കിന് ഭക്തരാണ് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയത്. നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, മഞ്ഞൾപ്പൊടി, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച പറകൾ ചൊരിഞ്ഞും പൂക്കളെറിഞ്ഞുമാണ് കോമരം ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയത്. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണം നടത്തി. രാത്രിയിലും പുറത്തേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. ദേവസ്വം ചെയർമാൻ ഡോ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.